ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കേരള സ്റ്റൈൽ മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ കട്ടി ചാറുള്ള കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തെടുത്തിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടത് നോക്കാം. അപ്പോൾ ഇതിന് ഞാൻ കറുപ്പ് മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് കറുപ്പ് എന്നാണ് പറയുക, ഇതിൻ്റെ ശരിക്കുള്ള പേരെന്താണെന്നറിയില്ല. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ടുള്ള മാംസമുള്ള നല്ല രുചിയുള്ളൊരു മീനാണിത്. അപ്പോൾ ഇത് അരക്കിലോ എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്ത് വെച്ചതാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് നല്ല എരിവാണ്, എരിയൻ മുളക് പൊടി ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ. ഇനി ചേർക്കേണ്ടത് മല്ലിപ്പൊടിയാണ്, അത്രയും തന്നെ ചേർക്കുന്നുണ്ട്. ഇത് ഈ ഒരു മീൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഒരു മാംസം പോലെ തന്നെ മാംസമുള്ള മീനാണ്. അതുകൊണ്ട് തന്നെ നല്ലോണം പുളിയും നല്ല എരിവും എല്ലാം വേണം, എന്നാലേ കഴിക്കാനായിട്ട് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ പൊടികൾ നന്നായി ചൂടാക്കി വെക്കണം. പിന്നെ അതിന് ഒരു ചെറിയൊരു കുത്തലൊക്കെ ഉണ്ട്, അതൊക്കെ പോകാനായിട്ട് നമ്മൾ നന്നായിട്ട് വറുത്ത് നല്ല മണത്തോടു കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ പൊടികൾ ആദ്യം തന്നെ ചൂടാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കണം. പൊടികൾ ചൂടാകുമ്പോൾ തന്നെ നല്ല മണമൊക്കെ വരും, ചെറിയൊരു കളർ ചേഞ്ച് വരുന്ന സമയത്ത് നമുക്ക് മാറ്റി വെക്കാം. ഈ മൺകലം അടുപ്പിൽ വെച്ച് കൊടുക്കുക. നമ്മൾ മൺകലത്തിലാണ് മീൻകറി തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കുക ഒഴിച്ചിട്ട്. ഞാൻ അത്യാവശ്യം ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 നുള്ള് ഉലുവയാണ് ചേർത്ത് കൊടുത്തത്. ഉലുവ ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു മണം കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഉലുവ നന്നായിട്ട് പൊട്ടട്ടെ. ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആവണം. ഇഞ്ചിയുടെ പച്ചമണം ഒന്നും കറിയിൽ അറിയരുത്, നന്നായിട്ട് റോസ്റ്റാക്കി തന്നെ എടുക്കണം. അടുത്തായിട്ട് ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 10 വലിയ ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ സവാളയൊന്നും എടുക്കരുത്, സവാളനേക്കാളും ചെറിയുള്ളിയാണ് മീൻകറിക്ക് രുചി നൽകുക. 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. സോഫ്റ്റായിട്ട് വരട്ടെ, നല്ല മണമായിരിക്കും ഉള്ളി എണ്ണയിൽ വഴന്ന് വരുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഉള്ളിയുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി നല്ല സോഫ്റ്റായിട്ട് വരണം. നാടൻ തക്കാളിയാണെങ്കിൽ നല്ല രുചിയായിരിക്കും. ഇതിപ്പോൾ നാടൻ തക്കാളിയല്ല. അപ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കാം. തീ നന്നായി കുറച്ച് വയ്ക്കണം, പൊടികൾ അല്ലെങ്കിൽ പെട്ടെന്ന് കരിയും. അപ്പം നല്ലതുപോലെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ കുടംപുളിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ മീനിന് അത്യാവശ്യം പുളി വേണം, എന്നാലേ കഴിക്കാൻ രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ 4 വലിയ കഷ്ണം കുടംപുളി എടുത്തിട്ടുണ്ട്. പുളി നല്ല പുളിപ്പുള്ളതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്താൽ മതി. ഇനി വെള്ളം കൂടി ചേർക്കാം നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ ഒരു 3 വലിയ ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം, അത്രയും ചേർത്താൽ മതി. അതാണ് ഒരു കറക്റ്റ് 1/2 കിലോ മീനിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് വെട്ടിത്തളിച്ച് ഒരു 3-4 മിനിറ്റ് വെട്ടിത്തളിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ
പിന്നെ വല്ലാണ്ട് ഇളക്കി കൂട്ടരുത്. ഇതുപോലത്തെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 7 മിനിറ്റ് വരെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറിനൊപ്പം അല്ലെങ്കിൽ ചപ്പാത്തിയുടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.